ഞങ്ങളെ അപ്പോ ഇന്ന് നോമ്പൊക്കെ കഴിഞ്ഞിതാ പെരുന്നാളായി. അപ്പോ നമ്മള് ഐശ്വര്യ സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഐശ്വര്യ കാണിച്ചു കൊടുത്ത മൈലാഞ്ചിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. നീ കൈയിന്റെ അടിയൊക്കെ കാണിച്ചു കൊടുത്ത, കൈയിന്റെ അടിയിലിട്ടുണ്ട് സുന്ദരി കുട്ടിയുണ്ട്, ആ കാലും വെട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത് പെരുന്നാൾ നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരു 8:30 ആയിട്ടുണ്ട് ഈ ടൈമിൽ. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളെ വീഡിയോ എടുക്കല്, ലൈശ്യം എല്ലാതും കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മളെ ഇന്നത്തെ പെരുന്നാൾ എങ്ങനെയുള്ളതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ ദിവസം എവിടെയൊക്കെ പോണ്, എന്തൊക്കെയാണ് ഉള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ വരും അല്ലേ, ബെൽ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്താല്. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ പെരുന്നാൾ വീഡിയോക്ക്, നമ്മളെ പെരുന്നാൾ വീഡിയോക്ക് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഇനി നമ്മള് ഫസ്റ്റ് നമ്മള് ഇപ്പൊ ചായയും കടിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചായയൊക്കെ കുടിക്കാം, അതിനുശേഷം നമുക്ക് മമ്മയുടെ അടുത്ത് പോകണം തറവാട്ടിൽ. പിന്നെ നമ്മളിന്ന് ഉച്ചക്ക് നമ്മൾ അലിക്കരയാണ് കേട്ടോ, അമീർക്കാളെ വീട്ടിലാണ്. പിന്നെ നമുക്കിന്ന് പെരുന്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അമീർക്ക് ഞങ്ങളുടെ കൂടെ ഇല്ല. കാരണം എന്താണ്, അമീർക്കാക്ക് ലീവ് കിട്ടിയില്ല, എന്നാൽ അക്ഷയ തൃതിയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കടയിൽ നിന്ന് ലീവില്ല, അപ്പോൾ അമീർക്ക് ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. അല്ല ഐശോ പെരുന്നാക്ക് ആ പല മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. ആ ഞാൻ മുല്ലപ്പൂ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ അല്ലേ. ഐശോ മുല്ലപ്പൂ ഇട്ട് സുന്ദരിയായി. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് മിക്ക വീടുകളിലും ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്കൊന്ന് പത്തിരി, അതുപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ വറുത്തത്, അതാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യലായിട്ടുള്ള. പിന്നെ കുറച്ച് തണ്ണിമത്ത ഉണ്ടെന്ന്, അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ച് ഞാൻ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദായിഷുന് നമ്മൾ ഇരുത്തി ആദ്യം ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾക്ക് വലിയൊരു ഇഷ്ടമല്ല, കാരണം ഇപ്പോൾ നോമ്പ് അതിൻ്റെ ചെന്ന് നേരം വൈകിട്ട് എണീക്കലും നേരം വൈകിട്ടാണ് ചായ കുടിക്കലൊക്കെ. അത് കാരണം നേരത്തെ തന്നെ ചായ കുടിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് ഒന്ന് പോവും, ഉമ്മമ്മാൻ്റെ അടുത്ത് പോവും, പിന്നെ അവിടെ മൂത്തമ്മയുടെ വീടുണ്ട് അവിടെ ഒന്ന് പോവും. കാരണം എല്ലാവരും ചെയ്യണ തന്നെയാണ്, ചായയൊക്കെ കുടിച്ച് പള്ളിയിലൊക്കെ പോയി വന്നാൽ നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാറ്. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ച ടൈമിലേക്കാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്താറ് ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിലേക്ക്. അപ്പോൾ ഇതാ ഉമ്മമ്മയുടെ അടുത്താണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ല, ഇന്ന് ഞങ്ങൾ ആലിക്കരയിലാണ് ഉച്ചക്ക് ഫുഡൊക്കെ. അപ്പോൾ പിന്നെ അമീർക്ക് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇപ്പാടി ഉമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ആലിക്കര പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ആലിക്കര എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ എല്ലാവരും ഉണ്ട്, അവിടെ എല്ലാവരും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇന്ന് വീഡിയോയിൽ. ഞാൻ എല്ലാവരും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഉപ്പാനി ഉമ്മാനിയും അനിയൻ വൈഫ്, പിന്നെ നാത്തൂന്, നാത്തൂവിൻ്റെ ഭർത്താവ്, അവരൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഉപ്പാനി ഉമ്മാനൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐഷു ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ അനിയൻ്റെ കടയിൽ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള കളി ഇതൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഇത് നാത്തൂൻ്റെ മോനാണ് കേട്ടോ, അവന് ഈ മറ്റേ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് കാലിനൊരു പരിക്കുപറ്റിയുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പിന്നെ ദിയമോളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐഷും ദിയും കൂടി ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ, നല്ല കളിയിലാവും. ഇത് അനിയൻ്റെ മൂത്ത മോളാണ് കേട്ടോ. പിന്നെ ഒരാളും കൂടി ഉണ്ട് ചെറുത്, ഇതായിരിക്കണു അസ്മിയ.
അപ്പോൾ അവർ അസ്മി അങ്ങനെ പെട്ടെന്ന് ആരേറ്റും കൂട്ടാവുന്ന ടൈപ്പല്ല, പക്ഷെ ദിയ നല്ല കമ്പനിയാണ്. അപ്പോൾ അവരെ കളിയിലാണ് ഇപ്പോൾ അവർ. അത് കഴിഞ്ഞത് അപ്പപ്പിയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, വീഡിയോസ് ഫോട്ടോസൊക്കെ. അപ്പോൾ കുട്ടികൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂൻ്റെ രണ്ട് കുട്ടികളും അനിയൻ്റെ കുട്ടികളും പിന്നെ നമ്മുടെ ഐശു അന്നമോളും പിന്നെ ഇപ്പയാണ് കേട്ടോ അമീർക്കാട് ഇപ്പണത്. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇനി ഫോട്ടോസ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫുഡ് കഴിക്കണ ആ ഒരു ഇതൊക്കെ കേട്ടോ. മിക്ക വീട്ടുകളിലും ഉണ്ടാവുക പെരുന്നാളിൻ്റെ അന്ന് നോർമൽ ഫുഡ് ആവും, അതായത് സാധാ ചോറ് മോരുകറി അങ്ങനത്തെ അതൊക്കെ അത് തന്നെയാണ് നമ്മളെ വീട്ടിലും കേട്ടോ. പിന്നെ ഫായുടെ വീട്ടിൽ നിന്ന്, അതായത് അനിയൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് അവർ വരുമ്പോൾ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷാത്ത വരുമ്പോൾ നാത്തൂന് വരുമ്പോൾ മന്തി, അവർ കുഴിമന്തി ഉണ്ടാക്കിയതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും അത് മതി, നമ്മൾ സാധാ ചോറും ഇതൊക്കെ കുറച്ച് അങ്ങനെ കഴിച്ചുള്ളൂ. നോർമലി ഇവിടെ സാധാ ചോറും മോരുകറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എല്ലാ പെരുന്നാക്കും ആദ്യമായിട്ടുണ്ടാവുക. ആരുടെയൊക്കെ വീട്ടിലാണ് ഒന്നാം പെരുന്നാക്ക് ഇതുപോലത്തെ ഫുഡ് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് അമീർ ഖാനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഫോട്ടോ എടുക്കുമ്പോഴായാലും ഒക്കെ കേട്ടോ. കാരണം അമീർക്കും കൂടി നമ്മളെ കൂടെ എല്ലാ പെരുന്നാക്കും ഉണ്ടാകുന്നതാണ് ഇതുപോലെ നമ്മളെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ, ഉമ്മ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഉമ്മക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും ഇഷ്ടമല്ല, കുറേ വിളിച്ച് വിളിച്ചിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരായിട്ട് ഫോട്ടോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവും. അങ്ങനെ നമ്മൾ ആലിക്കരന്ന് പോന്നു. പിന്നെ കുറേ ഉച്ചയിരുന്ന ടൈം വരെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എരമംഗലത്തേക്കാണ് വന്നത്, നമ്മൾ കുഞ്ഞിപ്പാട് വീട്ടിലേക്ക്. കുഞ്ഞിപ്പോൾ രണ്ടാം പെരുന്നാക്ക് ഗൾഫിൽ പോവാണ്, അതാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒന്നാം പെരുന്നാക്ക് അങ്ങോട്ടായിരുന്നു കേട്ടോ വിളിച്ചത് ഉച്ചയിരുന്നിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വന്നു. അതിനുശേഷം നമ്മളിതൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പോണത് വേറെ അങ്ങോട്ടല്ല, നമ്മൾ ബീച്ചിൽ തന്നെയാണ് എല്ലാവരും. ഞങ്ങളൊക്കെ പറയപ്പോഴും പെരുന്നാളിൻ്റെ അന്ന് ഉച്ച തന്നിട്ട് ബീച്ചിൽ പോണത് സുന്നത്താണ്, കാരണം എല്ലാ പ്രാവശ്യം പോകാറില്ല തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും, നമ്മളെ സെലിം കൊടുത്തൂരിൻ്റെ വീടാണ് കേട്ടോ, ആൽബം സോങ്ങിലൊക്കെ ഉള്ള. അപ്പോൾ എന്താണ്, നമ്മൾ കണ്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. കാരണം മന്ദലാങ്കുന്ന് പെരിയമ്പലം ആ ഭാഗമൊക്കെ നല്ല തിരക്കാണല്ലോ. പ്രത്യേകിച്ച് പെരുന്നാൾ, ഓണം, വിഷു അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് തിരക്കാവും. ആൾക്കാർ എപ്പോഴും ബീച്ചിലേക്കല്ലേ പോകാറ്. ഞങ്ങൾ ഭയങ്കര ട്രാഫിക്ക് പെട്ട് കിടക്കായിരുന്നു. കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയത്. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെങ്കിലും നമ്മൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ടൈം പിടിച്ച്, ഇവിടുന്ന് അടുത്താണ് എന്നാലും കുറേ ടൈം പിടിച്ച്. അപ്പോൾ നമ്മളിത് ഫാമിലിയായിട്ട് രണ്ട് വണ്ടിയിലാണ് വന്നത്, രണ്ട് കാറിലും പിന്നെ ബൈക്കുമ്മേൽ എല്ലാവരും കൂടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയാകുമ്പോൾ നല്ലൊരു രസമാണല്ലോ. എവിടേക്കെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴും അതുപോലെ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുക. അപ്പോൾ ഇത് ഇക്കാകയാണ് കേട്ടോ. നമ്മളെ ഫക്കറും ദസ്നിയൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവരൊന്നുമില്ല നമ്മളെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അവൻ്റെ ഇക്കാകയാണിത് റിയാസ്ക മൂത്തമ്മയുടെ മോന്. പിന്നെ ഇത് ബാബി, ബാബിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇക്കാവിനെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഐഷു പിന്നെ ഭയങ്കര കളിയിലാണ്, മമ്മൂസും ജസലൊക്കെ ഉണ്ട്. ഇത് അനിയത്തിയുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവരും കുറച്ച് മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഐഷുവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള കളിയിലാണ് ഇനി ഇപ്പോൾ. അവൾ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ. പെരുന്നാൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.